ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മേക്കാസ് വ്ലോഗ് ഇന്നലെ ഞാൻ ശകുല ദേവി എന്നുള്ള സിനിമ കണ്ടു അപ്പോൾ എനിക്ക് നിങ്ങളുമായിട്ട് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് എന്ന് തോന്നി ഇതൊരു ഫിലിം റിവ്യൂ അല്ല ശകുല ദേവി എന്നുള്ള സിനിമയ്ക്ക് എനിക്ക് എൻ്റെ സ്വന്തം ജീവിതവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അതിൽ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു അമ്മ ആ അമ്മ അമ്മയോട് ഒരുപാട് കംപ്ലയിൻസ് ഉള്ള ഒരു മകൾ അല്ലെങ്കിൽ അമ്മയുടെ അബ് ഒക്കെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മകളാണ് ആ സിനിമയിലെ അവ കൂടുതലും ശ്യന്തുന ദേവി എന്നുള്ള മാത്തമാറ്റീഷ്യനേക്കാളും ആ സിനിമയിൽ ആ മദർ ഡോട്ടർ റിലേഷൻഷിപ്പാണ് കാണിച്ചിരിക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി കരിയർ കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അമ്മമാരെ കുറിച്ചിട്ട് പൊതുവേ മക്കൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് അതായത് അമ്മയ്ക്ക് ജോലിയാണ് ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ അമ്മ ജോലിയെ മാത്രം സ്നേഹിക്കുന്നു മക്കളെ വളരെ കുറവാണ് സ്നേഹിക്കുന്നത് എന്നുള്ളൊരു പൊതുവായ ധാരണയുണ്ട് അതായത് ഞാനും ആ ഒരു ഫേസിൽ കൂടെ കടന്നുപോയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ മകളിൽ ഞാൻ എന്നെ തന്നെ കുറേ കണ്ടിരുന്നു ആ സിനിമ കാണുമ്പോഴും ശരിക്കും അതൊരു വലിയ സത്യാവസ്ഥയാണ് നമുക്ക് അതായത് നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് അമ്മമാരെ കിട്ടാണ്ടാവുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഒരു അമ്മ എന്ന് പറയുന്നത് മക്കളെ പെർഫെക്റ്റ് ആയിട്ട് നോക്കി മക്കളുടെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നോക്കി എപ്പോഴും മക്കളും മക്കളെന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരമ്മയാണ് നമ്മളെപ്പോഴും ചിന്തിക്കുന്നത് മക്കളായാലും സമൂഹമായാലും പറയുന്നത് ഒരമ്മ എന്നാൽ മക്കളുടെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും അമ്മയുടെ തലയിലാണ് എന്നുള്ളതാണ് നമ്മുടെ ഒരു സമൂഹം പറയുന്നത് അപ്പം അതിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമുള്ള അമ്മമാരെ സമൂഹം മൊത്തമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നൊരവസ്ഥയുണ്ട് അത് നമ്മുടെ സൊസൈറ്റിയിൽ ഭയങ്കര ആണ് അതായത് കുറച്ച് ലേറ്റായിട്ട് വരിക അപ്പോൾ രാത്രി ഒരു എട്ട് മണിക്കോ ഒമ്പത് മണിക്കോ കയറി വരുന്ന അമ്മയാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലും മക്കളാണെങ്കിൽ തന്നെയോ അമ്മയ്ക്ക് ഞങ്ങളെ നോക്കാൻ നേരമില്ലല്ലോ ജോലിയാണല്ലോ ഇമ്പോർട്ടൻറ്റ് എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് വരിക ഞാനും അങ്ങനെ തന്നെയായിരുന്നു വളരെ കുട്ടിക്കാലത്തൊക്കെ അമ്മ കുറച്ച് ലേറ്റായിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടായിട്ട് അമ്മോട് പറയാൻ പറ്റാണ്ടാവുമ്പോൾ എൻ്റെ പി ടി എ മീറ്റിങ്ങുകൾക്കൊക്കെ അമ്മ വരാതാകുമ്പോഴൊക്കെ ആ ഹർഷം ഞാൻ അമ്മയോട് ഭയങ്കര ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ എടുത്തിരുന്ന ഒരു മകളാണ് പക്ഷേ അപ്പോഴൊക്കെ അമ്മ പറയുന്നൊരു കാര്യം നിനക്കൊരു മകളുണ്ടാകുമ്പോൾ നിനക്കത് മനസ്സിലാകുമെന്ന് പറയും ഈ സിനിമയിലും അത് തന്നെയാണ് നടക്കുന്നത് അതായത് ഒരു മകളുണ്ടായിട്ട് ആ മകളെയും കരിയറേയും കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോഴാണ് ഇതിൽ ഇനി ഇത് വരും വ്യത്യാസങ്ങൾ വരും അതായത് ഇതിൽ ഒരെണ്ണം നമ്മൾ മുകളിലേക്ക് പിടിക്കുമ്പോൾ ഒരെണ്ണം ഇച്ചിരി താന്നു പോകും അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗിൽറ്റ് വരും എന്നുള്ളത് ആ മകൾക്കും മനസ്സിലാവുന്നത് അത് തന്നെയാണ് അതായത് ഒരു സ്ത്രീയിൽ നിന്നൊരു സമൂഹം പ്രതീക്ഷിക്കുന്നത് മക്കളെയൊക്കെ വളരെ ചിട്ടയോടെ വളർത്തി വലുതാക്കുന്ന ഒരമ്മയാണ് പക്ഷേ അങ്ങനെ ഒരു ഇമ്പർഫെക്റ്റ് അമ്മയാകുമ്പോൾ നമുക്ക് മക്കൾക്ക് കുറേ അഡ്വാൻറ്റേജ് ഉണ്ടാവും മക്കളുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ മക്കൾക്ക് സ്വതന്ത്രമായ ചിന്തകൾ ഉണ്ടാവും എല്ലാ കാര്യത്തിലും അമ്മയില്ലാണ്ടാവുമ്പോൾ അവർ ആയിട്ട് ഡിസിഷൻസ് എടുത്തു തുടങ്ങും അവരുടെ ജീവിതത്തിലെ എല്ലാ ഡിസിഷൻസിലും അവരുടെ തന്നെ കൈ കുറേ ും ഒരു തിരക്കുള്ള ഒരു ഒരു അമ്മയുടെ മകൾ മക്കൾക്ക് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും അവരുടെ ജീവിതത്തിൽ അവരുടേതായ സ്വാതന്ത്ര്യം ആ അമ്മമാരും സ്വീകരിക്ക സമ്മതിച്ചു കൊടുക്കും കാരണം അവർക്ക് എപ്പോഴും മക്കളുടെ പിന്നാലെ നടക്കാൻ പറ്റില്ല അപ്പോൾ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കാൻ മക്കളെ അവര് പ്രേരിപ്പിക്കും അങ്ങനെ കുറേ കുറേ അഡ്വാൻറ്റേജസ് നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വയം ചെയ്യാൻ തുടങ്ങും ആരുടെയും ആശ്രയമില്ലാതെ ജീവിക്കാനായിട്ട് അല്ലെങ്കിൽ എല്ലാ കാര്യവും ചില മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട് അമ്മയോട് വിളിച്ചിട്ട് കുഞ്ഞു 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 കാര്യങ്ങളൊക്കെ എല്ലാം അമ്മയായിട്ട് ഷെയർ ചെയ്യുന്ന മക്കളുണ്ട് പക്ഷേ കുറച്ചും കൂടി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അമ്മമാരുടെ മക്കളാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും ഒരു സ്വന്തമായിട്ടുള്ള വ്യക്തിത്വം മക്കൾക്കുണ്ടാവും എല്ലാ കാര്യത്തിലും അമ്മയുടെ സപ്പോർട്ട് വേണം എന്നുണ്ടാവില്ല അപ്പം അങ്ങനെ ഇമ്പർഫെക്റ്റ് ആയൊരു സമൂഹത്തിന് മുന്നിൽ ആയ ഒരു അമ്മയുടെ മക്കൾക്ക് വളരെയധികം വ്യത്യസ്തമായ ഒരു വ്യക്തിത്വവും ഒക്കെ ഉണ്ടാവും തന്നെ തന്നെ ആയാലും ഒരു തൻ്റെയടവും ഒരു ധൈര്യമൊക്കെ ഉണ്ടാവും അതായത് എപ്പോഴും ഒരാളുടെ സപ്പോർട്ട് ഇല്ലാണ്ടാണ് ജീവിക്കുന്നത് പക്ഷേ സമൂഹത്തിൻ്റെ മുന്നിൽ എപ്പോഴും അവരൊരു എന്താ പറയുക തെറ്റുകാരിയായിരിക്കാം കാരണം അവർക്ക് പക്ഷേ ന നമ്മൾ വേറൊരു കാര്യം ആലോചിക്കണം ഇപ്പം ഒരു അമ്മയാകുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കുന്നത് നമുക്കൊരു ജീവിതമുണ്ട് മക്കളും ഭർത്താവും എല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട് പക്ഷെ നമുക്കും സ്വന്തമായിട്ടൊരു വ്യക്തിത്വവും സ്വന്തമായിട്ടൊരു ജീവിതവും സ്വന്തമായിട്ടൊരു ഇഷ്ടങ്ങളും ഉണ്ട് ഒരു സ്ത്രീ അതെല്ലാം ത്യജിച്ചിട്ട് മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും മാത്രം ജീവിക്കുമ്പോൾ അത് അവരുടെ സന്തോഷമല്ല ഒരു ഒരാളുടെ ഒരു 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 അമ്മയുടെയും സന്തോഷം അതല്ല പക്ഷെ സാക്രിഫൈസ് ചെയ്യുന്നവരുണ്ട് പക്ഷെ അതിൽ നിന്ന് റിബെല് ചെയ്തിട്ട് എനിക്ക് എൻ്റെ സന്തോഷം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്നവരെ ലോകം മൊത്തം ഒറ്റപ്പെടുത്തുമ്പോഴും അവർ സ്ട്രോങ് ആയിട്ട് അത് ആസ്വദിക്കുന്നുണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ അവർ സ്ട്രോങ് ആയിട്ട് അതിനെതിരെ ഫൈറ്റ് ചെയ്യുന്നുണ്ടാവുമായിരിക്കും അത് അത് അവരുടെ അത് കഴിഞ്ഞ് ഒരു ഒരു കാലം കഴിഞ്ഞിട്ട് ഒരു വാർദ്ധക്യമൊക്കെ ആകുമ്പോഴത്തേക്കും അവർക്ക് തന്നെ ചിലപ്പോൾ അവർ ഒരുപാട് കുത്തലുകൾ ശ്രദ്ധിക്കുന്ന മക്കളൊക്കെ പറയും ഇപ്പം ഞാൻ തന്നെ അമ്മോട് മാളുവിനെ ഭയങ്കരമായിട്ട് കൊഞ്ചിക്കുമ്പം കമൻ്റടിക്കും ആ മക്കളെ നോക്കി വളർത്താനുള്ള സമയം ഉണ്ടായില്ല അപ്പോൾ പേരക്കൊച്ചിനെ നല്ല നല്ല കാര്യമായിട്ട് നോക്കുന്നുണ്ടെന്ന് പറയും അപ്പം അമ്മ പറയും ആ നിനക്ക് നിൻ്റെ പേ മോളെ ഞാൻ ോക്കി തരുന്നില്ലേം ചോദിക്കും അമ്മ തിരിച്ചിട്ട് ചിരിച്ചോണ്ടാട്ടോ കേട്ടോ എന്ത് പറഞ്ഞാലും അമ്മ അങ്ങനെ എന്താ പറയുക ദേഷ്യപ്പെട്ടിട്ടൊന്നുമല്ലേ വന്നു നിന്റെ മോളെ ഞാൻ പൊന്നുപോലെ നോക്കി തരുന്നില്ലേം ചോദിക്കും തരുന്നുണ്ട് അപ്പോൾ അമ്മയ്ക്ക് ഒരു കാലം അതായത് മക്കളെ നോക്കാൻ അമ്മയ്ക്ക് പറ്റിയില്ല അമ്മയുടെ ജീവിത തിരക്കുകളും അമ്മയുടെ പ്രശ്നങ്ങളും കാരണം മക്കളെ നോക്കാൻ പറ്റും അത്ര കൂട്ടി കാര്യമായിട്ട് നോക്കാൻ പറ്റിയില്ല എന്നുള്ളത് അമ്മ അഡ്മിറ്റ് ചെയ്യുമ്പോൾ അമ്മ പേരക്കുച്ചിനും വളരെ പൊന്നുപോലെ നോക്കി നോക്കുന്നുണ്ട് എന്നുള്ളത് കയ്യിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞ് നോക്കേണ്ട എനിക്ക് ഫുള്ളായിട്ട് അമ്മ തന്നെ നോക്കും അപ്പം അങ്ങനെ അങ്ങനെ നോക്കുമ്പോൾ അമ്മയുടെ ഒരു 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 കാലവും അമ്മ എൻജോയ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് തന്നെയാണ് അവർക്കും ഉണ്ടാവും അവരെ മക്കളെയൊക്കെ നോക്കുന്നത് പക്ഷേ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ തിരിഞ്ഞു പോകുന്നതായിരിക്കാം പക്ഷേ ആ സ്ത്രീകളൊരു ഐഡൻറ്റിറ്റി അതായത് ശകുന്തളാദേവിയുടെ മകൾ എന്ന് മറ്റുള്ളവർ പറയുമ്പം അവർ പറ ഈ മകൾ പറയുന്നുണ്ട് എനിക്ക് ശകുന്തള ദേവി മകളെന്ന് കേൾക്കുന്നത് ഇഷ്ടമല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ ആ ശകുന്തളാ ദേവി എന്നുള്ള സ്ത്രീ ആ ആ പൊസിഷൻ ഉണ്ടാക്കിയത് അതുണ്ടാക്കാനുണ്ടായ സാഹചര്യം അതെല്ലാം അവ വളരെ വ്യത്യസ്തമാണ് അവസാനം എന്നിട്ട് ആ മകൾ തന്നെ പറയുകയാണ് ഐ ആം പ്രൗഡ് ഓഫ് ബീങ് എ ഡോട്ടർ ഓഫ് ശകുന്തല ദേവി അത് തന്നെയാണ് ഒരു ഒരു കരിയർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള അമ്മമാർ ഉള്ള മക്കളുടെ എല്ലാ മക്കളുടെയും അവസ്ഥ അങ്ങനെയാണ് നമ്മൾ വലുതായിട്ട് ചെറുപ്പത്തിൽ നമുക്ക് അമ്മമാരെ ഭയങ്കര ഹൃബലായിട്ട് തോന്നും അമ്മമാർ നമ്മൾ നോക്കുന്നില്ല എന്നൊക്കെ തോന്നുമെങ്കിലും വലുതായി കഴിയുമ്പോൾ അവർ നം അവര് അതായത് അവരുടെ മക്കളെന്ന് അറിയപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവരുടെ സാഹചര്യത്തിൽ വരുമ്പോൾ നമുക്ക് എപ്പോഴും മനസ്സിലാവുന്ന കാര്യം നമ്മുടെ അമ്മമാർ റൈറ്റ് ആയിരുന്നു ഇറ്റ്സ് ഓക്കെ ടു ബി ഇംപെർഫെക്റ്റ് ഇമ്പെർഫെക്റ്റ് ആവുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ആയിട്ട് ഒരു മനുഷ്യനും ഇല്ല അപ്പോഴ് നമുക്ക് നമ്മുടെ സമയം സ്ത്രീകൾക്ക് ഒരു അമ്മയാണെന്ന് വെച്ചിട്ട് ഫുൾ ടൈം നമ്മൾ നമ്മുടെ മക്കളുടെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് നമുക്ക് നമ്മുടെ ഇതായിട്ടുള്ള കുറച്ച് സമയം എടുക്കുക സമയമെടുക്കുക ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക കാരണം കുറച്ച് കഴിയുമ്പോഴും മക്കൾ അവരുടെ ലൈഫിലേക്ക് പോകും അപ്പോഴും നമുക്ക് ഓർത്ത് സന്തോഷിക്കാനായിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മൾ എപ്പോഴും വിട്ടുവയ്ക്കണം അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക് എനിക്ക് ആ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാനുമായിട്ട് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സിനിമയായിരുന്നു അതായത് വർക്കിംഗ് ആയിട്ടുള്ള ഒരു അമ്മയും ആ അമ്മയും മകളുമായിട്ടുള്ള സംഘർഷങ്ങളും ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു സമയത്ത് പറഞ്ഞിരുന്നൊക്കെ അമ്മയെ ഫീൽ ചെയ്യിപ്പിച്ചിട്ടുണ്ടാകും പക്ഷേ അമ്മ ഒന്നിനും തിരിച്ച് റിപ്ലൈ ചെയ്യാറില്ല അമ്മ അതെല്ലാം കേട്ടിട്ട് അങ്ങ് വിടും പക്ഷേ എത്ര ആഘാതമായിട്ടാണ് അത് പറഞ്ഞിരുന്നത് എന്നുള്ളതും അത് അമ്മയുടെ മനസ്സിൽ എന്തെല്ലാം ഇംപ്ലിക്കേഷൻസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളതും ഇപ്പം ഇപ്പം എനിക്ക് മനസ്സിലാവും കാരണം ഞാനിപ്പോഴും അമ്മയാണ് എനിക്കും എൻ്റേതായിട്ടുള്ള തിരക്കുകളുടെ ഇടയിലും മോളെ നോക്കേണ്ടി വരുന്നുണ്ട് എനിക്കുള്ള പല ചുറ്റിനുള്ള പലരും പറയുന്നുണ്ട് മേഘയെ കൊണ്ട് മാളുവിനെ നോക്കാൻ നോക്ക് നോക്കുന്നുണ്ടാവുമായിരിക്കും പക്ഷെ ക്രിറ്റിസിസം എന്തായാലും വരുന്നുണ്ട് അതായത് അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല ഇങ്ങനെ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ ഓർക്കുന്നത് എൻ്റെ ബെസ്റ്റ് ഞാൻ ചെയ്യുന്നുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്നത് അത്രേ പറ്റുള്ളൂ അതിൽ കൂടുതൽ ആകാൻ അതായത് ഞാൻ എനിക്ക് പറ്റുന്നതിൻ്റെ മാക്സിമം ചെയ്യുന്നുണ്ട് ബാക്കി ഇംപെർഫെക്ഷൻസ് ഇറ്റ്സ് ഓക്കെ അത് അവൾ വലുതായി വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേക്കും അവൾക്ക് തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ് അതായത് അമ്മയ്ക്ക് ഇമ്പെർഫെക്ഷൻസ് ഉണ്ട് അത് സ്ത്രീ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് അത് നമ്മൾ ആരോ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നതാണ് സ്ത്രീ എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മുഖം സ്ത്രീയും ഇൻഫെക്റ്റ് ഇൻപെർഫെക്റ്റ് ആണ് പുരുഷനും ഇൻപെർഫെക്റ്റ് ആണ് ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് ആയിട്ട് ജനിക്കുന്നില്ല ഇതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക് താങ്ക്